ഹായ് ഫ്രണ്ട്സ്, ഞാൻ നഹല ഷർഫുദ്ദീൻ. ഇന്ന് നമുക്ക് ബനാനയും ചീസും കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വയ്ക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി ഒന്ന് സീവ് ചെയ്ത് വയ്ക്കാം. ഇത് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് സീവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുത്തിട്ട് അതിലേക്ക് ഒരു 55-60 ഗ്രാം ഓളം ബട്ടറാണ് ചേർക്കുന്നത്. അതൊന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്, ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇത് അതിൻ്റെ പകുതിയോളം ഇപ്പം ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ബാക്കി പകുതി അവിടെ മാറ്റി വയ്ക്കണം. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചീസിൻ്റെ ക്യൂബ്സാണിത്, അത് 3 എണ്ണം ചേർക്കുന്നുണ്ട്. അതും ഇട്ടൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ചീസാണ്. കുറച്ചൊന്ന് ബീറ്റായതിനു ശേഷം അതിലേക്ക് നമുക്ക് എഗ്ഗിൻ്റെ യോക്ക് ഒരു 4 എണ്ണം ചേർക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ബീറ്റാക്കി എടുക്കണം. നന്നായി ഒന്ന് ഈ മിക്സ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വാനില എസെൻസ് 1/4 ടീസ്പൂണോളം ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി ഇത് 2 റോബസ്റ്റ് പഴമാണ്, 2-3 എണ്ണം ചേർക്കാം. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പോളം പാലൊഴിക്കുന്നുണ്ട്. 1/2 കപ്പ് തന്നെയാണ്. അതിനെ ഞാൻ ഒഴിച്ചപ്പോൾ ഒന്ന് ലൂസായി. അപ്പോൾ ഞാൻ 2 പഴത്തിൽ കൂടെ ഒന്നും കൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അതും ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഈ മിക്സ് നമ്മൾ ഇപ്പം എഗ്ഗ് യോക്കിൻ്റെ ആ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. ഇത് 4 എഗ്ഗ് വൈറ്റാണ്. അതിലേക്ക് നമുക്ക് നേരത്തെ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അതൊന്ന് ബീറ്റ് ചെയ്യണം. പിന്നെ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, ചീസിൽ ഉപ്പുള്ള കാരണം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ മറ്റേ ബാറ്ററിൽ ഈ എഗ് വൈറ്റിനെ മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് എല്ലാ സൈഡും നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഡസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിതിനെ മാറ്റാം. ഇനി ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിലേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 45-50 മിനിറ്റോളം ഇതിന് ബേക്ക് ചെയ്യാൻ ടൈം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി അതിൻ്റെ അടിയിലത്തെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചീസ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.